നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2022 ഫെബ്രുവരി മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം ഉള്ള മാസമാണ്. എങ്കിലും രണ്ടാം ഭാവത്തിൽ ഘണ്ടകാരകനായിരിക്കുന്ന കേതുവും അഷ്ടമത്തിൽ രാഹുവുമാണ്. ലഗ്നാധിപതി പാപയോഗത്തോടു കൂടിയിട്ട് അപജയസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയുള്ളത് കാരണം പാപയെ വിത്തകതയെ സ്വപൂർണ്ണതയോ ദ്രവിക്ഷയോ വക്തരരുക്ക് രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്ന കാരണം സാമ്പത്തിക ഞെരുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ള മാസമാണ്. അതുപോലെ തന്നെ നടുവേദന പോലെയുള്ള ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. കലഹകാരകനായിരിക്കുന്ന ചൊവ്വയോട് ചേർന്ന് ലഗ്നാധിപതി നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരെ ഇടത്തിയാട്ടം വാശി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു മാസമാണ്. എന്നാൽ ശുഭ കാര്യങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കാനായിട്ട് സാധിക്കും. മനസ്സിനിഷ്ടപ്പെട്ട വാർത്തകൾ കേൾക്കാൻ ഇടവരുന്നതാണ്. അന്യസ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷി, കച്ചവടം എന്നീ ഭാഗങ്ങളിലൊക്കെ പ്രവൃത്തി എടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. എന്തെങ്കിലും ബാധ്യതകളുള്ളവർക്കൊക്കെ സാമ്പത്തികമായിട്ട്, അതായത് എന്തെങ്കിലും പൈസ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ പേരിലുള്ള പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. പ്രതീക്ഷിക്കുന്ന സമയത്ത് ലോണ് പോലെയുള്ള കാര്യങ്ങൾ അടയ്ക്കാനായിട്ട് കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പിന്നെ പൊതുവേ എല്ലാവർക്കും കൊറോണ പോലെയുള്ള പ്രശ്നങ്ങളുള്ളത് കാരണം കൊണ്ടുണ്ട്. എങ്ങനെയാൽ പോലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ ദൈവാധീനം കൊണ്ട് നല്ല രീതിയിൽ പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കും. കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. ലഗ്നാൽ നാലാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കാരണം കൊണ്ട് കണ്ടകശനിയുടെ ഒരു ദോഷം ഉണ്ടെങ്കിൽ പോലും ചെയ്യുന്ന തൊഴിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ടും വീടിന് സമീപത്തുള്ളവരുടെ പ്രീതി ഉണ്ടാകാനും ഒക്കെ യോഗമുള്ളൊരു സമയമാണ്. എന്നാൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് അലസത വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ പോലും വീട്ടിലെ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഭംഗിയായിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണെങ്കിലും മനസ്സ് എപ്പോഴും സംഘർഷഭരിതമായിക്കൊണ്ടിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് എപ്പോഴും മാനസികമായിട്ട് കുടുംബസംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ, ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കാരണം കൊണ്ട് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല സുഹൃത് ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. സുഹൃത്തുക്കളെ കൊണ്ട് ഭാഗ്യം അനുഭവിക്കാനും കുടുംബസംബന്ധമായിട്ടുള്ള ഭാഗ്യം അനുഭവിക്കാനും യോഗമുണ്ട്. എന്നാൽ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം ചിലപ്പം അത്ര ഇഷ്ടപ്പെടുന്നത് നമുക്ക് തൃപ്തികരമായി കൊള്ളണമെന്നില്ല. പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനുള്ളൊരു യോഗമുണ്ട്. അതുപോലെ തന്നെ ചിന്തയില്ലാതെ കൊണ്ടുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് ദോഷം സംഭവിക്കാനും യോഗമുണ്ട്. അപ്പം എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ദോഷങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് യഥാശക്തി വഴിപാട് ക്ഷേത്രത്തിൽ ചെയ്തിട്ട് ദോഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.